ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് എയിമൊന്നും ഇല്ലാതെ അങ്ങനെ അങ്ങനെ ചൂസ് ചെയ്ത നഴ്സിംഗ്. ബട്ട് ഇവിടെ വന്നപ്പോൾ ആക്ച്വലി എൻ്റെ കംപ്ലീറ്റ്ലി എനിക്ക് ഡെവലപ്പ് ചെയ്ത്. നാട്ടിൽ മലയാളം മാത്രം സംസാരിച്ച് ഇവിടെ വന്നപ്പോൾ ഇംഗ്ലീഷും കന്നഡ എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ആകെ ഒരു ഒരു മൊത്തത്തിലൊരു വിയേർഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ 4 കൊല്ലം കൊണ്ട് ഞാൻ ആ ഫസ്റ്റ് ഇയറിൽ വന്ന ആളെയല്ല ഇപ്പം 4-ാമത്തെ കൊല്ലത്തിൽ ഞാൻ നിൽക്കുന്നത്. ലൈക്ക് ആ അഡ്മിഷൻ്റെ ഒരു ഡേ മാത്രം എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളൂ. ഇപ്പം 4th ഇയർ കഴിയാറായിരുന്നു. എനിക്ക് ശരിക്കും അക്സെപ്റ്റ് ചെയ്യാനോ വിശ്വസിക്കാനോ പറ്റുന്നില്ല. പക്ഷേ ഇറ്റ് വാസ് എ ഗുഡ് എക്സ്പീരിയൻസ്. മോർ അബൌട്ട് ലൈഫ് എന്താണ്, കുറെ ഇവിടുന്ന് ഒത്തിരി പഠിച്ചു, കുറെ മാറ്റി. അങ്ങനെ സമയത്ത് എനിക്ക് ബാക്കിയുള്ള പിള്ളേരോടൊക്കെ ഹോസ്റ്റൽ ലൈഫ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് പാർട്ട്. പിന്നെ കുറെ ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ പറ്റി. ഏറ്റവും ബെസ്റ്റ് പാർട്ട് ക്ലിനിക്സ് ആയിരുന്നു. പിന്നെ ഹോസ്റ്റൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. അടിപൊളിയായിരുന്നു. 4 വർഷത്തെ എക്സ്പീരിയൻസ് എത്രത്തോളം പറഞ്ഞ് തീർക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല. എന്നാൽ നിങ്ങൾക്ക് ലൈഫ് എന്ന് പറയുന്നത് ഇപ്പം ആലോചിക്കുമ്പോൾ വളരെ ഒരു അനുഭവം തോന്നുന്നു. കാരണം ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ ബാംഗ്ലൂരിലേക്ക് സിനിമ കണ്ടിട്ട് അതേപോലെയൊക്കെ ആണെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായി അതിനുള്ള പോലെയൊന്നുമല്ല ശരിക്കുള്ള ബാംഗ്ലൂർ ടൈപ്പ് എന്ന്. കപില ഹോസ്റ്റലിലെ എലികളെയും വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ടാങ്ക് പോലത്തെ സാമ്പാറിനെയും ഞാൻ ഒരുപാട് മിസ് ചെയ്യും. ഒരുപാട് അറിവുകളും എക്സ്പീരിയൻസും ഒക്കെ കിട്ടി. പഠിത്തത്തിൻ്റെ കാര്യത്തിലാണേലും ബാക്കിയുള്ളവരുടെ ഇൻട്രാക്ഷനൊക്കെ ആണേലും കുറേ നോളജൊക്കെ കിട്ടി. ആദ്യം ഇവിടെ വന്നപ്പം ഭയങ്കര സ്ട്രെസ്ഫുൾ ആയിരുന്നു. പെട്ടെന്ന് ഇവിടെ കോപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ല. എങ്ങനെയും കോഴ്സ് ഫിറ്റ് ചെയ്ത് പോകണമെന്നൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടെ തന്നെ നിന്നു ഫസ്റ്റ് ഇയർ തീർത്തു. അത് കഴിഞ്ഞ് പിന്നെ വേഗം സമയം പോയി. കഴിഞ്ഞ 3 ഇയേഴ്സ് ഭയങ്കര വേഗം പോയി. ഇവിടുന്ന് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാൻ പോകുന്നത് ഫ്രണ്ട്സും റൂമും ബാംഗ്ലൂരും ഒക്കെ ആയിരിക്കും. പിന്നെ കോളേജ് ലൈഫും നല്ലതായിരുന്നു. 4 വർഷം കൊണ്ട് നമ്മൾ കുറേ പഠിച്ചു. കുറച്ചുകൂടെ മെച്ചുവറായെന്ന് തോന്നുന്നു. ഹോസ്റ്റലിൽ അത്ര ഒരു നല്ല രീതിയിൽ പോകുന്നതുകൊണ്ട് കോളേജ് ലൈഫും നല്ല രീതിയിൽ പോകുന്നുണ്ടായിരുന്നു. ഓർമ്മ എന്ന് പറയുമ്പോൾ എന്നും ഹോസ്റ്റല് മാത്രമേ മനസ്സിലുള്ളൂ. റൂമിൽ കൂടെ തള്ളിക്കയറി നടക്കുന്നതും സിനിമയ്ക്ക് പോയിരിക്കുന്നതും ചിരിക്കുന്നതും കരയുന്നതും അങ്ങനെ കുറേ കാര്യങ്ങൾ. നമ്മളിനി തിരിച്ചു പോകുമ്പോഴേക്കും നമുക്ക് എപ്പോഴാണ് ആരെയൊക്കെ കാണാൻ പറ്റും എന്നൊന്നും അറിയില്ല. അതിൻ്റെ ഒരു വിഷമം. ഫ്രണ്ട്സ് പുതിയ ഫ്രണ്ട്സൊക്കെ ആയിട്ട് എങ്ങനെ മുമ്പോട്ട് പോകുന്ന നല്ല പേരുണ്ടായിരുന്നു. പക്ഷേ പിന്നെ ഗ്രാജുവലി ക്ലിനിക്സും ക്ലാസ്സും എല്ലാം അങ്ങനെ വന്ന് അഡ്ജസ്റ്റായി ഇപ്പോൾ 4th ഇയർ തീരാൻ പോവുകയാണ്. വളരെ നല്ലൊരു വർഷങ്ങളായിരുന്നു 2019-2021 കാലഘട്ടം. എന്തെങ്കിലുമൊക്കെ വന്നപ്പോഴൊക്കെ അവരെന്റെ കൂടെ ഉണ്ടാവും. പിന്നെ ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഇവിടെ എല്ലാവരും സോഷ്യൽ ഇതായതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഇട്ട് എല്ലാവരും ഇട്ട് ഹാപ്പി ആയിട്ട് ഞാൻ പോകുന്നു. എനിക്ക് എല്ലാവരും വീട്ടിൽ പോകുന്നതിന് ഭയങ്കര സങ്കടമുണ്ട്. സത്യമാണ് ഞാൻ പറയുന്നത്, എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. പ്രത്യേകിച്ച് റൂം നമ്പർ 69 ഞങ്ങൾ ബോയ്സ് എല്ലാവരും ഇരുന്നിട്ടുള്ള കുറേ ഫണ്ണുകളും കുറേ നല്ല നല്ല മെമ്മറീസും ഉണ്ട്. ഇതൊക്കെ ആയിരിക്കും മിസ് ചെയ്യണത്. പലതരത്തിലുള്ള ആളുകളായിട്ട് എങ്ങനെ നമുക്ക് ഇടപെടാൻ പറ്റും എന്നുള്ളത് ഒരുപാട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ഒരു ഹോസ്റ്റൽ ലൈഫ് കൊണ്ട്. 4th ഇയറിലെ എഡ്യൂക്കേഷണൽ വിസിറ്റ് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരു അനുഭവമായിരുന്നു. നിലാവിലെല്ലാമേ അറിഞ്ഞിടാതലിഞ്ഞുവോ പറഞ്ഞു തീരാനായി കൊതിച്ചതും മറന്നുവോ മൂകരാവിൻ വിരൽ പാത തന്നിൽ ഈ കൺകോണിലാണെൻ്റെ ലോകം അതിലെ ഒന്നിച്ചു സഞ്ചാരമായി അടങ്ങിടതുള്ളിൽ തുടിച്ചതും കവർന്നുവോ പറഞ്ഞു തീരാനായി കൊതിച്ചതും Thank you.
നിറയെ വാർത്തകൾ ചൊല്ലിടുന്നപ്പോൾ അരികിൽ നിന്നു നീ പതിയെ നോക്കിയോ കവിത പോലെ നിൻ കാതിലോതുവാൻ മനസ്സുവരികളായി കരുതി വച്ചുവോ ശാന്തമീ നിലാവിനൊളിയിലെ വഴി വീണിടും കുളിർത്തരെ കണ്ണുകളിൽ വിരിഞ്ഞു പുതിയ പൊൻകണി മൂകരാവിൻ വിരൽ പാത തന്നിൽ സഞ്ചാരമായി നിലാവിലെല്ലാമേ അറിഞ്ഞിടാതലിഞ്ഞുമോ പറഞ്ഞു തീരാനായി കൊതിച്ചതും